ഇനി നമ്മൾ പോകുന്നത് സോഷ്യൽ മീഡിയയിലെ കാഴ്ചകളിലേക്കാണ്. ഡോട്ട് മുക്കിനുള്ള സമയം. ഏഷ്യാനെറ്റ് ന്യൂസ് ഡോട്ട് ടിവിയിൽ നിന്ന് പ്രശോഭ ചേരും. നമസ്കാരം, ഡോട്ട് മുക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ലോക സമാധാന ദിനം. എല്ലാവർക്കും സമാധാന ദിനാശംസകൾ. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഓരോ സെപ്റ്റംബർ 21 നമ്മൾ ലോക സമാധാന ദിനം ആചരിക്കുന്നു. കടുത്ത യുദ്ധഭീതിക്കിടയിലാണ് ഈ വർഷവും സമാധാന ദിനം കടന്നുപോകുന്നത്. കാശ്മീരും സിറിയയുമൊക്കെ അശാന്തമായി തുടരുന്നു. പൂർണ്ണ ശാന്തമെന്ന് പറയാൻ നമുക്കുള്ളത് കേവലം 10 രാഷ്ട്രങ്ങൾ മാത്രമെന്ന് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിപ്പോർട്ട്. ചിലി, കോസ്റ്ററീക്ക, ജപ്പാൻ, ഖത്തർ, ബോട്സ്വാന, മൗറീഷ്യസ്, പാനമ, സ്വിറ്റ്സർലൻഡ്, ഉറുഗ്വായ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളാണ് ആ 10 രാജ്യങ്ങൾ. ആഭ്യന്തരതലത്തിലും അന്താരാഷ്ട്ര തലത്തിലും യുദ്ധങ്ങളിലോ സംഘർഷങ്ങളിലോ ഏർപ്പെടാത്ത രാജ്യങ്ങൾ ഇവ മാത്രമാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഈ വർഷം മാത്രം ലോകത്ത് 112,000 പേർ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സമാധാന ദിനം തകർത്താഘോഷിക്കുകയാണ് ഫേസ്ബുക്ക്. ലൈക്ക് ബട്ടണിലെ ഹൃദയചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. 100 കണക്കിന് ഹൃദയചിഹ്നങ്ങൾ പൊട്ടിവിളച്ച് പാറിപ്പറക്കും. പലരുടെയും പ്രൊഫൈൽ പിക്ചറിൻ്റെ സ്ഥാനം വെള്ളരിപ്രാവുകൾ കൈയടക്കിയിരിക്കുന്നു. യുവകഥാകൃത്ത് പി വി ഷാജികുമാറിൻ്റെ പോസ്റ്റ് ഈ വെള്ളരിപ്രാവുകളെ കുറിച്ചാണ്. സമാധാനം കാരണം സമാധാനം പോയൊരു പക്ഷിയാണ് പ്രാവെന്നാണ് ഷാജി പറയുന്നത്. പ്രേമം സിനിമയുടെ തെലുങ്കു പതിപ്പിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങുന്നത്. തൊട്ടു പിന്നാലെ ട്രോളുകളുമായി മലയാളി ട്രോളർമാരും രംഗത്തിറങ്ങി കഴിഞ്ഞു. നിയമസഭാ സമ്മേളനത്തിൽ വിഷയങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അടുത്തത്. പോസ്റ്റിനെ അനുകൂലിച്ചും പരിഹസിച്ചുമൊക്കെ കമൻറ്റുകളുടെ പ്രവാഹമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്ന മുഴുവൻ അഴിമതി ആരോപണങ്ങളിലും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമരം ചെയ്യാൻ പറ്റുമോ എന്നാണ് ഒരാളുടെ ചോദ്യം. താങ്കളെപ്പോലൊരാളെ പ്രതിപക്ഷ നേതാവായി കിട്ടിയത് പുണ്യമാണെന്നും അവസാന കാലം വരെ അങ്ങു തന്നെ ആ സ്ഥാനത്ത് തുടരണമെന്നും മറ്റൊരാൾ. പൊതുജനങ്ങളോട് ചോദ്യം ചോദിക്കാൻ കാണിച്ച ആർജവത്തിന് ചിലർ നന്ദി രേഖപ്പെടുത്തുന്നു. തെരുവുനായ പ്രശ്നവും ക്രമസമാധാന നിലയും കൊച്ചി മെട്രോയുമൊക്കെ ചിലർ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഭൂമിയിലെ നിലാവിൻ്റെ കാഴ്ചകൾ പതിവാണ്. എന്നാൽ ബഹിരാകാശത്തു നിന്നുള്ള നിലാവിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ടാകും? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പുറത്തുവിട്ട ആ മനോഹര കാഴ്ചകൾ ദേ കണ്ടോളൂ. ഈ കാഴ്ചകൾ പോലെ മനോഹരമായ ഒരു ലോകം ഡോട്ട്മുക്കും സ്വപ്നം കാണുന്നു. ലോകസമാധാന ദിനത്തിൽ ഫേസ്ബുക്ക് ഒരുക്കിയ ഒരു വീഡിയോയോടെ ഇന്നത്തെ ഡോട്ട്മുക്ക് അവസാനിക്കുന്നു.